السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. عليكم بسنتي وسنة الخلفاء الراشدين المهديين. صدق رسول الله صلى الله عليه وسلم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بنور الله. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള യോഗാധ്യക്ഷൻ പി സാറ്റക്കോയത്തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, മുഹമ്മദ് കുഞ്ഞ് ചക്കാഫി കൊള്ളം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, മറ്റ് സദസ്സിൽ സ്റ്റേജിൽ നിന്നോടുകൂടെ ഉപവിഷ്ടരായ മറ്റ് ആലിമ്യങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ സുന്നത്തെ ജമാഅത്തിന്റെ കർമ്മധീരരായ വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളും അവരല്ലാത്തവരുമായ എൻ്റെ പ്രിയമുള്ള എല്ലാ സഹോദരന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഈ ഉദ്ഘാടനം മുതൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സലാത്തോടുകൂടി മഹാനായ ഈ കെ എസ് എം സിലിയാറുടെ ആ പേരിൽ അറിയപ്പെടുന്ന നഗറിൽ സമാപിക്കുന്നത് വരെയും ആ മണിക്കൂറുകളും മിനിറ്റുകളും സമയങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി അള്ളാഹു പ്രതിഫലം നൽകുന്ന സദസ്സുകളിൽ അള്ളാഹു പൊടുത്തിത്തരട്ടെ. അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പൗരത്വം ഔദാര്യമല്ല, ഇവത്വം നിലപാട് പറയുന്നു എന്ന പ്രമേയത്തിൽ സമസ്ത മുസാഫറയുടെ അംഗീകാരത്തോടുകൂടി തന്നെ അതിൻ്റെ പ്രധാന കീഴ്ഘടകമായ എസ് വൈ എസിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നടന്നു വരുന്ന ജില്ലാ യുവജന റാലി, അതിനോടനുബന്ധിച്ച പ്രതിനിധി സമ്മേളനം ആണ് ഇപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സെഷനുകളിലായി നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്കാരം, സദാചാരം, മതം, ആദർശം, തൊഴിൽ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, വിശിഷ്യ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇൻഷാല്ലാ 4 മണിക്ക് ഇവിടെ നിന്ന് റാലി ആരംഭിക്കുന്നത് വരെയും ആ കാര്യങ്ങളൊക്കെ, ആ വിഷയങ്ങളൊക്കെ ഈ സദസ്സിൽ വെച്ചു അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് ആദ്യമായി ഞാൻ ഉണർത്തുന്നു. മനുഷ്യവംശത്തെ സൃഷ്ടിച്ച അള്ളാഹു ആ മനുഷ്യർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത്. അതിൽപ്പെട്ട മനുഷ്യരെ നമ്മളെ അള്ളാഹു ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇവിടെ ഇബാദത്ത് ചെയ്യുന്നതായി നമുക്ക് കാണാം. വിശിഷ്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല ആദർശങ്ങളും നമുക്കിവിടെ കാണാമെങ്കിലും
ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാരയോഗ്യമായ ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ് എന്ന് അള്ളാഹു പറയും. ആ പറയുമ്പോൾ തന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ആദർശങ്ങളും ഒന്നും അള്ളാഹു തൃപ്തിപ്പെട്ടതല്ല, അള്ളാഹുവിൻ്റെതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ പ്രചരിപ്പിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് പ്രവാചകന്മാരെയാണ്. നിങ്ങൾ നോക്ക്, മനുഷ്യവംശത്തിൽ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ആദൻ നബി അലി ഇസ്ലാമിനെ. ഞാൻ നിങ്ങളോട് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആദം എന്നാരും പറയാറില്ല, ആദൻ നബി അലി ഇസ്ലാം. ആദ്യത്തെ വ്യക്തിയെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ച നിലക്ക് അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ ഇസ്ലാം, അതിനെ നിയന്ത്രിക്കാൻ പറ്റിയ നിലക്കുള്ള പ്രവാചകനെ ആദ്യം തന്നെ അള്ളാഹു സൃഷ്ടിക്കുന്നു. കുറെ ഒരു കോടി ജനങ്ങളെ സൃഷ്ടിച്ചതിന്റെ ശേഷമല്ല, അതും 100,000 ജനങ്ങളെ സൃഷ്ടിച്ചതിന്റെ ശേഷമല്ല ഒരു നബിയെ അള്ളാഹു അയക്കുന്നത്. ആദ്യത്തെ നബിയെ തന്നെ അയക്കുന്നു. അങ്ങനെ ഹബീബ നബിദങ്ങൾ, ഖാത്തിമുൻ നബിയിൻ, അവസാനത്തെ നബിയ ഹബീബ നബിദങ്ങൾ വരെ നീണ്ട ശൃംഖലയിലായി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു, സംസ്കരിച്ച് മനുഷ്യരെ നന്നാക്കി എടുക്കാൻ. ഹബീബ നിബിദങ്ങൾ, സയ്യിദന്മാർ എല്ലാം നേതൃത്വം നൽകിയത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SYS എല്ലാ സംഘടനകളും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്, ആ ആദർശം നിലനിർത്താനുള്ളതാണ്. വളരെ പ്രധാനമായി നാം ചിന്തിക്കണം, നമ്മൾ എന്നും ദുആ ചെയ്യാറുണ്ട്, ആഗ്രഹിക്കാൻ ഹബീബ നബിദങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ദുനിയാവിലായാലും ആഖിറത്തിൽ ആ മരണശേഷമായാൽ. എന്നാൽ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, അലിമീങ്ങളെ, സാധാരണ ആ പിന്നാരെ നബിയെ കണ്ടുമുട്ടുമ്പോൾ അവിടെ നിന്ന് അന്ന് അജ്ജത്തുൽ വിദായിൽ പരിശുദ്ധമായ മക്കയിൽ ജബൽ റഹ്മത്തിന്റെ ചെരുവിൽ അറഫയിൽ വെച്ചു ഈ സമുദായത്തിന് നമ്മളിലേക്ക് അള്ളാഹുവിന്റെ നബി ഏൽപ്പിച്ച അമാനത്താണ്. അതിന് ഒരു നിരക്കുള്ള കോട്ടവും തട്ടാതെ, കൂട്ടിച്ചേർക്കലുകളോ വെട്ടിച്ചുരുക്കലുകളോ ഒന്നുമില്ലാതെ അതിനെ ഒറിജിനൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിനാണ് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇക്കാലം അത്ര നേതൃത്വം നൽകിയതും ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും ഇൻഷാല്ലാ ഇനിയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ഇന്നാ നസ്സല്ല ദിക്ര വ ഇന്നാ ലഹു നഗരിയതല്ല ഇതും ഇരകരുടെ പേര് എന്തെന്ന് അറിയില്ല. ഏതായാലും നമ്മളുടെ അസംസ്കാര നഗരം, എന്നാലും അസംബ്ലിയുടെ പേര് വന്നതുകൊണ്ട് അദ്ദേഹത്തെ സ്പർശിക്കാതിരിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല. അത്തരം വ്യക്തിപരമായ വളരെ ബന്ധത്തിലായിരുന്നു അദ്ദേഹം, ഞാനും ഞങ്ങളെ കുടുംബമെല്ലാമായിട്ടുണ്ടായത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ നമുക്ക് തീവ്രത സുന്നി ഏറിപ്പോയി എന്ന് പറയുന്നവരുണ്ട്, ഞാനടക്കം പറഞ്ഞു പോകും. പക്ഷേ അസംബ്ലിയാർന്നെങ്കിലും നമ്മൾ കുറെ പെർസെന്റ് താഴെയാണ് സുന്നിന്റെ കാര്യം. മർഹൂം അസംസിലാറുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെക്കാളും തീവ്രവാദമുള്ള ഒരു സുന്നി വിഭാഗം ഉണ്ടായി പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത്രയും ശക്തിയായ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. വാക്കിന് മാത്രമല്ല, സംസാരത്തിലും പ്രവർത്തനത്തിലും പ്രസംഗത്തിലും ഒക്കെ അത് തന്നെ. അതേസമയത്ത് ഒരു ജാടയില്ലാതെ ഒരു സൂഫിവര്യനായ ഒരു വ്യക്തിത്വം. ഒരു ദിവസം ഞാൻ പോയി 2 മണിക്ക് കാസർഗോഡ്, ഓർമ്മ ഒക്കെ പറയാം. ആ പോയപ്പോ അദ്ദേഹം കലറിന്റെ നിലക്കുപ്പാൻ ഇടരു, നമ്മളെ വൈറ്റ് അല്ല അത് ഇട്ട്, ആ തങ്ങളോ തങ്ങളും പോരി എന്റെ കൂടെ, നമ്മളിത് കേസിന് പോവാണ് മുജാഹിദുമായിട്ട്. എവിടെയാ അത്? എനിക്ക് കൈക്ക് സുഖമല്ല, ബാൻഡേജ് ഇട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എയർലൈൻസ് ലോഡ്ജിലാണ്. അവിടത്തേക്ക് അവർ 2 വക്കീലന്മാരും വരും, അവരും വരും, മൗലവിമാരും വരും, നമ്മളെ ജഡ്ജൊക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് വലിയ ആവേശമായി. അങ്ങനെ ഞാനും കൂടി പോയി. പോയിട്ട് ഞാനും മൂപ്പരൊന്നിച്ച് കയറുക. കയറിയ പാട്
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്ന് മൗലവി മൂപ്പര് സലാം മടക്കിയില്ല. അവർക്കറിയാലോ വടക്കൂലാണ്. എന്നാലും വീണ്ടും ചോദിച്ചു, സുഗന്ധനല്ലേ എന്തൊക്കെ മുസ്ലിംകാർക്ക് കൈക്കെന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോ പറഞ്ഞ് അത് തിരക്കേണ്ട, നിങ്ങൾക്ക് മറ്റേ കൈയുണ്ട് എന്ന് പറഞ്ഞു. ആ കുരുത്തക്കെട്ട് കുരുത്തക്കെടും പറയൂ എന്നർത്ഥം. ആ കൈ വീണ്ടും കെട്ടി നിങ്ങൾക്ക് മറ്റേ കൈയുണ്ട് എന്നാ. അത്രയും കഠിനമായ, ഞാൻ അതാ പറഞ്ഞ തീവ്രത നമ്മളിൽ നിന്ന് വളരെ കുറഞ്ഞു എന്ന് പറയേണ്ടി. അത്രയും ശക്തിയായ സുന്നത്തി ജമാഅത്തിന്റെ വക്താവായിരുന്നു മഹാനായ സിംഹം തന്നെ. എല്ലാ വിഷയത്തിലും ഞാൻ ഓരോരോന്ന് വിശദീകരിച്ച് പറയേണ്ടതില്ല. എന്നാലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും ഇറങ്ങിയെന്ന് കേട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ നമ്മുടെ യുവാക്കൾ, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് മാതൃകയാക്കാൻ പറ്റിയ നേതൃത്വമാണ്. അതൊക്കെ വാങ്ങിച്ച് മനസ്സിലാക്കണം. എവിടെ ചേർന്നാണ്, എവിടെ എത്തിയ അവിടെ ഉണ്ട്. ആള് വന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ സന്തോഷമായി. കാലിയാറെ കാണാൻ വന്നില്ല, ഒറ്റ പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം വരണ്ടേ? അപ്പൊ കുറച്ച് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ഇനി പ്രാവശ്യം കാണാൻ പറഞ്ഞിട്ട് അയച്ച് രണ്ടാമത് ഇരുന്നു. ചെന്തിന എന്റെ അടുത്ത് കയറ്റിയത്, അതായത് എന്ത് വിശ്വസിച്ച് അത് പ്രകടിപ്പിക്കുക തന്നെ. മുഖം കാണുമ്പോ മറ്റൊന്ന്, പിന്നെ മറ്റൊരു. ആ സ്വഭാവം മഹാനായ അസംസിതർക്ക് ഉണ്ടായിട്ടില്ല. ധീരനായ കാളിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ നമ്മളിൽ നിന്ന് അള്ളാഹു അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു. അള്ളാഹു അവനെ നമ്മൾ എന്നാത്ത ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവരുടെ ആദർശം, ആ വഴികൾ നമ്മൾ എന്നും നിലനിർത്തണമെന്ന് എൻ്റെ ഈ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാരോട് ഒന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. പിന്നെ മറ്റൊരു വിഷയം സാന്ദർഭികമായി പറയാനുള്ള പൗരത്വത്തെ സംബന്ധിച്ച്, ഇതങ്ങനെ ഹെഡിങ് ഉണ്ടല്ലോ, പൗരത്വം ഔദാര്യമല്ല, ഔദാര്യമല്ല യുവത്വം നിലപാട് പറയുന്നു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളൊന്ന് ഉണർന്ന് മതത്തിന്റെ രാഷ്ട്രമായിരുന്നില്ല. ബ്രിട്ടീഷുകാരെ നമ്മൾ ആക്ഷേപിക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ വാങ്ങി സ്വാതന്ത്ര്യം വാങ്ങി ശരി തന്നെ. എന്നാലും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തും ഇംഗ്ലീഷുകാർ ഇവിടെ ഭരണം നടത്തുന്ന കാലത്തും ഇവിടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബൗദ്ധന്മാരും എല്ലാവരും ഇന്ത്യയിലുണ്ടായിരുന്നു. നോക്ക്, മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഷൗക്കത്ത് അലി അടക്കമുള്ളവർ, അവരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ശേഷമുള്ളവരല്ല. അവരൊക്കെ ഇംഗ്ലീഷുകാര കാലഘട്ടത്തിൽ തന്നെ ഉള്ളവളായിരുന്നു. ഒന്നുകൂടി പരത്തി പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന വിശാലമായ ഇന്ത്യ രാജ്യം, ഇന്ത്യ രാജ്യത്ത് മുഴുവനും നിങ്ങൾ നോക്ക്, പാകിസ്ഥാൻ ഓരോ കൊണ്ട് പോയിട്ടില്ലെങ്കിലോ അവരൊക്കെ ഇന്ത്യയിലല്ലേ. ബംഗ്ലാദേശ് ഉണ്ടായില്ലെങ്കിലോ അവരും ഇന്ത്യയിലല്ലേ. എത്ര വിശാലമാണ് ഇന്ത്യ. എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ വിശ്വാസക്കാരും എല്ലാം ജീവിച്ച പുരാതനമായൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എന്നിട്ട് നമുക്കറിയാം അതെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ അടിമയായ അവരെ കാലിൻ്റെ അടിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് ആഗ്രഹിച്ചു. അതിനെല്ലാവരും പ്രവർത്തിച്ചവരാണ്. ആ ചരിത്രം ഇപ്പം അറിയണമെങ്കിൽ 70 കൊല്ലമായി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ 25, 30, 40 വയസ്സുള്ളവർക്കൊന്നും ആ സംഭവം അറിയില്ല. ഞാൻ 1947 ജൂൺ 21 പ്രസവിച്ചത്. ഞാൻ പ്രസവിച്ചു ഓഗസ്റ്റ് മാസത്തിൽ സലാമത്തായി. അപ്പൊ എനക്കും അറിയില്ല, എനക്കും ഒരു 10 വയസ്സാണ്ട് ഇതിനെ പറ്റി അറിയണമെങ്കിൽ. എന്നാലും ഇന്ത്യ ഇത് പോട്ടെ, അതെല്ലാവർക്കും അറിയുന്ന മുഹമ്മദ് ഷക്കാബിക്ക് സംസാരിക്കുമ്പോൾ പറയുമല്ലോ, മൗലാന മുഹമ്മദ് അലി ജൗഹർ ബൈത്തുൽ മഖ്ദസിൽ പോയ നമുക്ക് കാണാം. അവിടെ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഇടുപ്പിലാണ് അവരൊക്കെ ഖബർ. പ്രത്യേകം പ്രത്യേകമായിട്ട് റൂമിലാണ് മുഹമ്മദ് അലി ജൗഹർ അവരുടെ മക്കാം. അവരെ ഉമ്മ, ബി ഉമ്മ എന്ന ഉമ്മ രണ്ട് മക്കളെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയിട്ടല്ല നിങ്ങൾ വരരുത്, നിങ്ങൾ ഈ കൈ കൊണ്ട് ഞാൻ അടിക്കും എന്ന് പറഞ്ഞ ദേശാഭിമാനിയായ ഒരു മഹതിയായിരുന്നു അവരുടെ ഉമ്മ. പെണ്ണുങ്ങൾ അങ്ങനെ അതുപോട്ടെ. ചുരുക്കി പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മാതൃകയുണ്ട്. എൻ്റെ പ്രിയമുള്ള യുവ സുഹൃത്തുക്കളെ, ആരാണ് മാതൃക?
ആദ്യം സയ്യിദ് തന്നെ മഹാനായ ഖുത്ബ് സമാൻ സയ്യിദ് അലവിൽ മമ്പറും ഈ തങ്ങളെ പറഞ്ഞു. ആലിമങ്ങൾ തന്നെ മഹാനായ ഉമർ ഖാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ആലി മുസ്ലിയാർ അടക്കമുള്ളവർ, അതുപോലെ തന്നെ വാര്യം കുഞ്ഞഹമ്മദ് കുഞ്ഞഹമ്മദാജി അടക്കമുള്ള പ്രമുഖന്മാർ, അതുപോലെ പണക്കാട് കുക്കോയത്തങ്ങളുടെ വാപ്പ, അതുപോലെ തന്നെ മഹാനായ താജുലമ്മയുടെ മൂന്നാമത്തെ വല്ലിപ്പ മുഹമ്മദ് കോയത്തങ്ങൾ കൊന്നാല, അങ്ങനെ ആ ബ്രിട്ടീഷുകാരോട് പൊരുതാൻ അവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനും സ്വാതന്ത്ര്യം നേടാനും സയ്യിദന്മാരും ആലിമീങ്ങളും ഉമറാക്കളും എല്ലാം മുമ്പിലുണ്ടായിരുന്നു എങ്കിൽ ഇനിയും ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മൾ ഉണ്ടാകണം എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ആ കാലത്തൊന്നും നമ്മുടെ കാല് പിന്നോട്ട് വിരിച്ചുകൂടാ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് ധൈര്യം വേണം. ആ ധൈര്യം എന്താണ്? ധൈര്യമാണ് നമ്മുടെ നേതൃത്വം. നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ നീങ്ങിയല്ല, മറിച്ച് നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം നമുക്ക് രാഷ്ട്രീയ നേതൃത്വമുണ്ട്, നമുക്ക് മതപരമായ ദീനീയ രംഗത്ത് നേതൃത്വമുണ്ട്, സംഘടനകളുണ്ട്. ആ നേതൃത്വം ആലോചിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ മുന്നിൽ ഒറ്റനാൾ വഴിയാതെ നമ്മൾ നിന്നാൽ ഇൻഷാല്ലാ നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ മരിക്കും, ഇവിടെ ജനിച്ചവരാണെന്ന് സംശയമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് പ്രകാരം സംസാരിക്കുകയും അതുപോലെ വാട്സപ്പിലും മറ്റൊക്കെ ആയിട്ട് സംസാരിക്കുകയും അങ്ങനെ ആകെ ഒരു വികൃതിയാക്കുന്ന അവസ്ഥ വന്നു പോകാൻ പാടില്ല. അതിനെ നാം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒന്നിച്ചിരുന്ന് എത്ര ഭംഗിയുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ജാഥ നടത്തി എത്ര ഭംഗി ഉണ്ടാവും. അത് ചെതറിയാൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെതറിപ്പോയാൽ. അങ്ങനെ നമ്മൾ നിന്നാൽ വളരെയധികം ദീർഘദൃഷ്ടിയോടെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതനുസരിക്കാൻ നാം ബാധ്യസ്ഥരായി തീരണം. എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും, ഒരു സംശയവുമില്ല. ഇപ്പോഴും അള്ളാഹു നമുക്ക് വിജയങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്തെങ്കിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹു ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഇവിടുന്ന് സംസാരിക്കും. അതല്ലെങ്കിൽ വൈകുന്നേരം മഹാന സുൽത്താൻ ഉലമ എ പി ഉസ്താദ് വന്നപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി വിശദീകരിക്കും. അതൊക്കെ കേട്ട് പ്രകോപനമാവാത്ത നിലക്ക് വികാരം ഒരു സ്ഥലത്ത് നമ്മളെ എത്തുകയില്ല. വിവേകമാണ് നമ്മളെ വിജയിപ്പിക്കുക. പെട്ടെന്ന് എടുത്തു ചാട്ടം അത് ഗുണത്തിനേക്കാളും ഏറെ ഗുണക്കരുണ്ടായി. അത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് വളരെ നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അള്ളാഹു ഇന്നുള്ള പ്രതിസന്ധി ഘട്ടത്തിനെയും അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ. ദൈവാനുവിധങ്ങൾ എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.